ഞാൻ ഡാനി എന്ന് വിളിക്കുന്ന ഡാനിയൽ ജോൺ. പ്രായം 22. ഇപ്പോൾ M.Tech ചെയ്യുന്നു കേട്ടോ. കാണാൻ സുന്ദരനാണ്, സുമുഖൻ. എന്നാൽ വെറുമൊരു ചോക്ലേറ്റ് ബോയ് അല്ല കേട്ടോ. ലേശം ടഫ് ലുക്കൊക്കെ ഉണ്ട്. 6-pack ഒന്നുമില്ല. എന്നാലും അത്യാവശ്യത്തിന് അത്ലറ്റിക് ബോഡി തന്നെയാണ്. കുറച്ച് വർക്കൗട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ടെറസിൽ നല്ലപോലെ സ്ഥലമുണ്ട്. ത്രെഡ്മില്ല്, അത്യാവശ്യം ഫിറ്റ്നസ് ഉപകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വർഷം മുമ്പാണ് എൻ്റെ മമ്മി മരിച്ചത്. ഞാൻ ചെറുപ്പം തൊട്ടേ ഊട്ടിയിലും പിന്നെ കുറച്ച് നാൾ മുമ്പ് വരെ എന്താ പറയുക ഏർക്കാടുമൊക്കെ ആയിരുന്നു കേട്ടോ പഠിത്തം. അതുകൊണ്ട് മമ്മിയോടും ഡാഡിയോടും ഒരു പരിധിയിൽ കവിഞ്ഞിട്ടുള്ള അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് മമ്മിയുടെ ആ വേർപാട് എന്നെ അങ്ങനെ ഒലയ്ക്കുകയും ചെയ്തിട്ടില്ല. മമ്മി പോയ ശേഷം ഡാനി തന്നെയേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് എന്നെ മമ്മിയുടെ ബ്രദറാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ മാത്തച്ഛനങ്ങളായിരുന്നു ശരിക്കും എൻ്റെ കാടിയൻ. അത് ഊട്ടി മുതൽ ഏഴ്ക്കാട് വരെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും അടുപ്പം അങ്കിളിനോട് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ വീട്ടിലോട്ട് വന്നതും സിറ്റിയിൽ കോളേജിൽ പഠിക്കാൻ ചേർന്നതൊക്കെ കേട്ടോ. എൻ്റെ ഡാഡി ജോൺ, പ്രായം 60, ബിസിനസ്സാണ് പുള്ളിക്ക് കേട്ടോ. പലപ്പോഴും യാത്രകളിലായിരിക്കും, അതുകൊണ്ട് മമ്മിയും ഡാഡിയും അധികം ഒരുമിച്ചില്ലായിരുന്നു കേട്ടോ. എൻ്റെ മമ്മി പോയി കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഡാഡി വിവാഹം കഴിക്കുകയും ചെയ്തു. അത് അങ്കിള് മാത്തച്ഛൻ വഴി വന്നൊരു ആലോചനയായിരുന്നു കേട്ടോ. ഡിവോഴ്സ് കഴിഞ്ഞ ഒരു ലേഡി ആയിരുന്നു. കല്യാണത്തിനാണ് കേട്ടോ ഞാൻ അവരെ കാണുന്നത് തന്നെ. പ്രായം കുറവാണ് എന്ന് കേട്ടിരുന്നെങ്കിലും അവരെ കണ്ട എൻ്റെ കണ്ണങ്ങോട്ട് തള്ളിപ്പോയി. അസലൊരു ചരക്ക് കേട്ടോ, ഒരു നെയ്പീസ് ചരക്ക്. സാരിയിൽ മാമ്പഴത്തിലൊക്കെ തള്ളി പിടിച്ചിട്ടുണ്ട് ബാക്കും. ഉഫ്, അവരെ കണ്ടിട്ട് എൻ്റെ ഉണ്ണി പാൻറ്റിൽ കയറുന്നിങ്ങനെ മുരണ്ടു കേട്ടോ. പ്രായം 30s അവനുള്ളൂ അവർക്ക്. കണ്ടാൽ ഡാഡിയുടെ മൂത്ത മകളാണെന്ന് തോന്നും. കല്യാണത്തിൻ്റെ അന്ന് രാത്രി റിസപ്ഷൻ്റെ സമയത്താണ് വീണ്ടും എൻ്റെ കിളി പോയത് കേട്ടോ. മാത്തച്ഛൻ അങ്കിൾ ഒരു 18 കഴിഞ്ഞ ഇളം ചരക്കിനെ എനിക്ക് പരിചയപ്പെടുത്തി. സാന്ദ്ര ആനിയുടെ മകളാണെന്നും പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയത് കേട്ടോ അവളെ. പിന്നെ ഒരിക്കൽ അങ്കിൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അതായത് എന്താണ് ആൻറ്റിയുടെ ആ ഒരു എല്ലാ സ്വഭാവ ഗുണങ്ങളും കിട്ടിയിട്ടുള്ള ഒരു 18 ഇവളെന്നുള്ളത് കേട്ടോ. മാത്രമല്ല അവൾ +2 പഠിക്കുമ്പോൾ അവൾ ഒളിച്ചോടിപ്പോയതാണ് കേട്ടോ. അങ്ങനെയാണ് ഈ പ്രായത്തിൽ പഠിക്കുന്ന ഒരു മോള് ഉണ്ടായിരുന്നത്. അപ്പം ഡാഡിയുടെ പുതിയ ഭാര്യ ആനിക്ക് എൻ്റെ അമ്മയെ കവച്ചു വെക്കുന്ന സൗന്ദര്യമാണ് കേട്ടോ. അപ്പോൾ ഇവനിങ്ങിൽ നടന്ന പാർട്ടിയിൽ സൽവാറിൽ തെറിച്ച് നിൽക്കുന്ന മാമ്പഴങ്ങൾ ഷോളുണ്ടെങ്കിലും എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പാക്കും അസൽ തന്നെയാണ്. തള്ളയ്ക്ക് കുറച്ച് ജാട തോന്നിയെങ്കിലും മക്കൾ സാന്ദ്ര ഒട്ടും ജാട കാണിച്ചില്ല കേട്ടോ. എന്നെ ചേട്ടാന്ന് വിളിച്ചിട്ട് സാന്ദ്ര സംസാരിക്കുകയൊക്കെ ചെയ്തു. മാതച്ചനങ്ങൾ അന്ന് വീട്ടിൽ തങ്ങി. ഡാഡിയും മമ്മിയും താഴെയുള്ള ഡാഡിയുടെ റൂമിലും ഞാനും സാന്ദ്രയും മുകളിലത്തെ നിലയിലും. അപ്പോൾ മാതച്ചനങ്ങൾ കുറച്ച് നേരം പപ്പയുടെ കൂടെ താഴെ ലിവിങ് റൂമിലിരുന്നിട്ട് വെള്ളം അടിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് ഡാഡി ഗുഡ് നൈറ്റ് പറഞ്ഞ് ബെഡ്റൂമിൽ കയറിയിട്ട് വാതിലടക്കുന്ന ശബ്ദം കേട്ടിരുന്നു. ഞാനും സാന്ദ്രയും കൂടി മുകളിലെ നിലയിൽ ബാൽക്കണിയിൽ കുറച്ചേരൊക്കെ സംസാരിച്ചിരുന്നു. അവൾ BCA ചേരാൻ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സാന്ദ്ര ഇട്ടിരിക്കുന്ന ടോപ്പിൽ തള്ളി നിൽക്കുന്ന ആ മാമ്പഴത്തിൽ ഞാൻ നോക്കിയപ്പോൾ പെണ്ണിന് ചെറുതായിട്ടൊരു നാണമൊക്കെ വന്നു കേട്ടോ. ഏതായാലും പെട്ടെന്ന് എടുക്കുന്ന പ്രകൃതമാണെന്ന് ഞാൻ മനസ്സിലോർത്തു. കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ മുറിയിലേക്ക് പോയിട്ടോ. ഞങ്ങളുടെ അവരവരുടെ മുറിയിലേക്ക് പോയി. എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു അവളുടെ റൂം. പിന്നെ അവളുടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ വാടക വീട്ടിൽ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ എടുക്കാമെന്നാണ് മാത്തച്ഛനങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടു കേട്ടോ. പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു. ഡാഡിക്ക് ഇന്ന് കമ്പനിയിൽ പോകണം എന്ന് ഇന്നലെ പറഞ്ഞുകൊണ്ട് തന്നെ ഡാഡി പോയി കാണും എന്ന് എനിക്ക് തോന്നി. ആ ഒരു സമയത്താണ് മാത്തച്ഛനങ്ങളുടെ ആ ഒരു സ്വരം കേട്ട് കേട്ടോ. കൂടെ ആനിയുടെയും സാന്ദ്ര രാവിലെ ഒരു കൂട്ടുകാരുടെ അടുത്ത് പോകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ പോയി കാണുമെന്ന്. അപ്പോൾ ഞാൻ എന്താ പറയുക, സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ചുമ്മാ അവരുടെ ആ ഒരു സംസാരം കേൾക്കാനായിട്ട് ജസ്റ്റ് അവിടെ നിന്നിട്ടോ. അപ്പോൾ ഇവർ പറയണം, അങ്കിളെ എന്തേ പറയണേ, ഞാനും മോളും അവനെ വളച്ച് പണിയിക്കാനോ. ആനിയാണ് ഈ പറയുന്നത്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. മാത്രമല്ല എൻ്റെ ഉണ്ണിയൊന്ന് വെട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്കിൾ പറയുകയാണ്, എടി പെണ്ണെ നിൻ്റെ കിട്ടിയവനെ എനിക്ക് തരാനുള്ള കാശ് പിന്നെ എങ്ങനെ തരും. ജോണിൻ്റെ കയ്യിൽ ഒത്തിരിയൊന്നും കാണില്ല, ഉണ്ടെങ്കിലും അവനോട് നീ എന്ത് പറഞ്ഞ് മേടിക്കും. പറഞ്ഞു അല്ല അങ്കിളെ പിന്നെ എന്ത് ചെയ്യും എന്ന് ആനി ചോദിച്ചു. പറഞ്ഞു പെണ്ണിയുള്ളത് ഡാനിയാണ്. അവൻ്റെ മമ്മിയുടെ പേരിലുള്ള സ്വത്ത് മുഴുവൻ അവൻ്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വല്ലതും വേണേൽ അവനെ കൂടെ നിർത്തണമെന്ന് മാത്തനങ്കൾ പറഞ്ഞു കേട്ടോ. അപ്പം തന്നെ പെട്ടെന്ന് എനിക്ക് സമ്മതം ആക്കളെ, അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ. പിന്നെ സാന്ദ്ര സമ്മതിക്കുമെന്ന് അതിൻ്റെ പേടി പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇയാൾ പറയാണ്, ഓ ബെസ്റ്റ്, നിൻ്റെ അല്ലടി മോള് കുഴച്ച് മൂട്ട് നടക്കുക. പിന്നെ നിൻ്റെ കെട്ടിയവൻ സ്ട്രിക്റ്റ് ആയതുകൊണ്ടും പിന്നെ ഹോസ്റ്റലൊന്ന് പഠിച്ചതുകൊണ്ടും ആരുടെയും ഉണ്ണിയിൽ കയറിയില്ല എന്നാണ് തോന്നണേ. പിന്നെ കെട്ടിയവൻ്റെ സിസ്റ്ററെ ആ കന്യാസ്ത്രീ ലില്ലിയുടെ നോട്ടം എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് വീട്ടിലും ഹോസ്റ്റലും അനങ്ങാൻ പറ്റില്ലല്ലോ. നീ ഒന്ന് മൂളിയാൽ മതി, പെണ്ണ് ഡാനിയുടെ ഉള്ളിലുണ്ട് ചാടി കയറിക്കോളും.
അങ്കിളപ്പം ചിരിച്ചുട്ടോ, അത് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉണ്ണിയിലേ അത് നൂറേ നൂറിലാണ് കൊലച്ച് നിൽക്കുന്നത്. തള്ളയമ്മോളും കട്ടയ്ക്ക് നിൽക്കുന്ന ചരക്കുകളാണ് രണ്ടും, നല്ല മുന്നും പാക്കുള്ള കിടിലൻ പീസുകൾ. ഓക്കെ, മരിക്കാൻ പിന്നെ വേറെ എന്താണെന്ന് വേണ്ടത്? ഷോർട്സിന് മുകളിൽ കൂടി ഉണ്ണിൽ തടവിക്കൊണ്ട് ഞാൻ ഓർത്തോട്ടോ. പെട്ടെന്ന് എവിടെ ചാടിക്കേറുന്ന കാര്യം അങ്കിളേന്ന് ചോദിച്ചിട്ട് ഞാൻ താഴേട്ട് ഇറങ്ങി ചെന്നു കേട്ടോ. അതോടെ അങ്കിളും ആൻറ്റിയും ഞെട്ടി, അല്ല മോനെ ഞങ്ങൾ ചുമ്മാ ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ് ആൻറ്റി പറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെയും ചോദിച്ചു കേട്ടോ, അല്ല അങ്കിളെ എവിടെ കയറുന്ന കാര്യമാണ്? അപ്പോൾ അത് പിന്നെ ഹാനിയുടെ റിലേറ്റീവിൻ്റെ കാര്യം പറഞ്ഞതാ, അധികം അടുപ്പിക്കണ്ട ഇവിടെ കയറാൻ നോക്കിയിരിക്കുന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞോട്ടോ അങ്കിൾ ഒരു ചിരിയോടെ. അപ്പം പറഞ്ഞു ഓ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ ആനി പതിയെ ചോദിക്കുന്നത് ഞാൻ കേട്ടു, ചെറുക്കൻ കേട്ടോ എന്ന് തോന്നിട്ടോ. അപ്പോൾ അങ്കിൾ ചിരിച്ചിട്ട് പറയണേ, എന്നാൽ പിന്നെ എളുപ്പമായിന്ന്. അപ്പോൾ ആനി പറയാ, ഒന്ന് പോയ അവിടുന്ന് എന്നെ കൊലക്ക് കൊടുക്കാൻ നിൽക്കുകയാണല്ലേ എന്ന്. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. ഡാഡി അടുത്ത ദിവസം ബാംഗ്ലൂർക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനപ്പോൾ മുറ്റത്ത് നിന്നു കേട്ടോ. സോറി 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 കേട്ടോ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പുള്ളിക്കാരന് അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതങ്ങനെയല്ല, ആ ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ സോറി കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ അങ്ങനെ ഞാൻ കൂളായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി. ആ ചെറുക്കൻ കേട്ടോ ആവോ ആ ഇനി പതിയെ ചോദിക്കുന്നത് കേട്ടു കേട്ടോ. അപ്പോൾ അങ്കിൾ ചിരിച്ചുകൊണ്ട് പറയുകയാണേ, ആ എന്നാൽ പിന്നെ കാര്യം എളുപ്പമായി എന്ന്. അപ്പോൾ ആനി പറഞ്ഞു, ഒന്ന് പോയേ എന്നെ കൊലക്ക് കൊടുക്കാനായിട്ട് കേട്ടോ. ഡാഡി അടുത്ത ദിവസം ബാംഗ്ലൂർക്ക് പോകുമെന്ന് പറഞ്ഞത് മുറ്റത്ത് നിന്നപ്പോൾ ഞാൻ ഓർത്തോട്ടോ. അപ്പോൾ സ്റ്റെപ്പ് മമ്മി ആനിയെ പണിയാനുള്ള ഒരു അവസരമാണ് ഇതെന്ന് മനസ്സിലായി. എന്തിനാണ് പോയിച്ച് താമസിക്കണേ, അവൾ ഇങ്ങോട്ട് എന്തായാലും വന്നില്ലേ, അങ്ങോട്ട് കയറി പൂശി എന്നെ. ഡാഡി ടീഷർട്ട് ഊരിക്കളഞ്ഞ് ഡാനി ടീഷർട്ട് ഊരിക്കളഞ്ഞ് വാമപ്പ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും മാത്തച്ഛൻ അങ്കിൾ ഇറങ്ങി വന്നു കൂടെ ആനിയും. അപ്പോൾ നൈറ്റിയിലെ ആനിയുടെ ആ ഒരു മുന്നും ബാക്കും അതിൻ്റെ ഒക്കെ തള്ളൽ കണ്ടിട്ട് എൻ്റെ ഉണ്ണി വീണ്ടും ഷോർട്സിലിങ്ങനെ പൊങ്ങി കേട്ടോ. മാത്തച്ഛൻ അങ്കിൾ പിന്നെ വരാമെന്ന് പറഞ്ഞു പോയപ്പോൾ ആനി മുറ്റത്തോട്ട് ഇറങ്ങി വന്നു. എന്നെ മൊത്തം നോക്കി, പിന്നെ എൻ്റെ മുൻവശത്തെ ആ ഒരു മുഴയിൽ നോക്കിയിട്ടെ ചുണ്ട് കടിച്ച് ചോദിക്കുക, മോന് നല്ല മസിലൊക്കെ ഉണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ഉണ്ടല്ലോ ആൻറ്റിക്ക് മസിലുള്ളത് ഇഷ്ടമാണോ എന്നിട്ട്. അപ്പം ആൻറ്റി പറഞ്ഞു, ഇഷ്ടമാടാ മോനെ, അത് പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് മുഴുത്തതേ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, സാന്ദ്രയും മമ്മിയെ പോലെ തന്നെയാണോ അവൾക്കും മുഴുത്താണോ ഇഷ്ടം എന്ന് വെച്ചിട്ടാ. അന്നേരം ആൻറ്റി പറയാണ്, ഒന്ന് പോയേ അവൾക്ക് ഇഷ്ടമാടാ. അത് മതി, എനിക്ക് ആൻറ്റിയെയും സാന്ദ്രയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ടോ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് മോനെ, സാന്ദ്രയ്ക്ക് പ്രത്യേകിച്ചും നീ നല്ല ഹാൻസം ആണെന്നാണ് അവൾ പറഞ്ഞത് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കിടുവല്ലേ, ആൻറ്റിയെ കണ്ട സാന്ദ്രയുടെ ചേച്ചിയാണെന്നല്ലേ പറയൂ കേട്ടോ. അയ്യോ ഒന്ന് പോകുമോനെ, ചുമ്മാ എന്നെ പൊക്കാരേന്ന്. അപ്പം പറഞ്ഞു, പൊക്കിയതല്ല ആൻറ്റി ഉള്ളതാണ് കേട്ടോ. ആ ഒരു സമയത്ത് അകത്തു നിന്ന് മൊബൈൽ അടിക്കുന്നത് കേട്ടിട്ട് ആൻറ്റി അകത്ത് പോയപ്പോൾ ഞാൻ അവളുടെ ആ ഒരു ബാക്കിൻ്റെ ആ ഒരു നൈറ്റിക്കുള്ളിൽ ഓളം വെട്ടുന്ന ആ ഒരു ഇതിലിങ്ങനെ നോക്കി തടവി കേട്ടോ. ആനി ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചപ്പോൾ ഞാൻ കയറി ചെന്നു. ഫ്രഷായിട്ട് വന്ന് കഴിക്കാനിരുന്നപ്പോൾ രണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയതും മൂന്ന് മുട്ടയും ഒരു ഗ്ലാസ് പാലും. അപ്പോൾ ഇന്ന് അപ്പവും മട്ടൻ ചാപ്സും ആണെന്ന് ഇന്നലെ ആനി പറഞ്ഞിരുന്നല്ലോ എന്ന് ഞാൻ പ്ലേറ്റിൽ നോക്കിയിട്ട് ഒരു കള്ളച്ചിരിയോടെ ആനിയോട് പറഞ്ഞിട്ടോ. അപ്പോൾ അവർ പറയാണ്, ഇപ്പം മോനത് കഴിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് അപ്പവും മട്ടൻ ചാപ്സും കഴിക്കുക. എൻ്റെ അടുത്ത് ചേർന്നിരുന്നുകൊണ്ട് ആനിത് പറഞ്ഞപ്പോൾ അവളുടെ മാംസമുള്ള ദേഹം എൻ്റെ ദേഹത്ത് ഇങ്ങനെ ഉരസിട്ടോ. അപ്പോൾ എൻ്റെ ഉണ്ണിയൊന്ന് വരച്ചു, എന്തായാലും ഇവൾക്ക് എന്തോ ഒരു പ്ലാനുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ കളിപ്പിക്കാൻ ആണോ എന്ന് തോന്നുന്നു. എന്തായാലും പഴയും മുട്ടും പാലും ലൈനായിട്ട് കണ്ടിട്ട് എന്തായാലും അത് ഞാൻ മുഴുവനും അവൾക്ക് തന്നെ കൊടുക്കാനുള്ള പാലാക്കി കൊടുക്കണം എന്നാണ് തോന്നുന്നു കേട്ടോ. സ്റ്റാമിനയ്ക്ക് വേണ്ടിയിട്ടാണ്. മോൻ റൂമിലേക്ക് പൊക്കോ, ഞാനിപ്പോൾ വരാം. ആനി ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പാത്രമൊക്കെ എടുത്ത് അടുക്കളയിലേക്ക് പോയിട്ടോ. അതോടെ എൻ്റെ ഉണ്ണി വീണ്ടും പൊങ്ങിത്തുടങ്ങി. ഞാൻ റൂമിൽ ചെന്നിട്ട് ബെഡിൽ കിടന്ന് മൊബൈൽ പരതി കൊടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ആനി കയറി വന്നു കേട്ടോ. അതോടെ എൻ്റെ ഷോർട്സിലും മുഴിച്ച് നിൽക്കുന്ന ആ ഒരു ഉണ്ണിയിലേക്കാണ് അവർ നോക്കുന്നത്. അങ്ങനെ നോക്കിയിട്ട് എൻ്റെ ആ ഒരു ബെഡിൽ വന്നിരുന്നു. ആനിയുടെ കണ്ണിലെ കാമം മലയടിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. ഒന്നും മിണ്ടാതെ ആനി ഒരു കൈകൊണ്ട് എൻ്റെ ഉണ്ണിയിൽ അങ്ങോട്ട് തലോടി കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് എന്ന് മുരണ്ടു. ആനി ഷോർട്സ് തട്ടിയപ്പോൾ ഞാൻ കൂളായിട്ടേ ബാക്ക് അങ്ങോട്ട് പൊക്കി കൊടുത്തു കേട്ടോ. ആനിയെ അതല്പം അമ്പരിപ്പിച്ചു എന്ന് തോന്നി ചിരിച്ചുകൊണ്ട് എൻ്റെ ഷോർട്സ് കാലിൽ കൂടി അങ്ങോട്ട് ഊരിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ടേ എൻ്റെ അരയിൽ കൊലച്ച് നിൽക്കുന്ന ഉണ്ണിയിൽ ചുറ്റി പിടിച്ചു. അവനെ നന്നായിട്ട് അങ്ങോട്ട് തുലിച്ചു. ചുവന്നു തുടുത്ത ഉണ്ണിത്തലയിലെ കണ്ണിൽ ഊറി വന്ന ഒരു തുള്ളി ആനി വിരലിൽ തോണ്ടിയെടുത്തിട്ട് വായിലിട്ട് അങ്ങോട്ട് കുടിച്ചു കേട്ടോ. എന്നെ നോക്കി കണ്ണിൽ കത്തുന്ന കാമത്തോടെ ആനി വിരൽ വായിൽ വെച്ച്
വെടിയപ്പോൾ അതിങ്ങനെ വായിലിട്ടപ്പോൾ എൻ്റെ ഉണ്ണി അവളുടെ കയ്യിൽ കിടന്നിട്ട് ഇങ്ങനെ വെട്ടി. ഓഫ്, ഇവൻ കിടന്ന് പിടക്കാണല്ലോ ആനി പറഞ്ഞുകൊണ്ട് എൻ്റെ ഉണ്ണിയിൽ പിടിച്ചോട്ടോ. അപ്പോൾ ആൻറ്റി എന്നെ ഞാനങ്ങോട്ട് അമറി പോയിട്ടോ. രണ്ടാനമ്മ ആ ഒരു സമയത്ത് ചിരിച്ചുകൊണ്ട് രണ്ട് വട്ടം കൂടി ഉണ്ണി തോലിച്ചടിച്ചിട്ട് തല താഴ്ത്തി എൻ്റെ ഉണ്ണി അങ്ങോട്ട് വിഴുങ്ങി. അതോടെ എൻ്റെ കൺട്രോൾ പോയിട്ട് ഞാൻ അമ്മേ എന്ന് വിളിച്ചുട്ടോ. അന്നേരം ഞാൻ ആനയുടെ തല പിടിച്ചുകൊണ്ട് അലറുകയാണ്. എൻ്റെ ഉണ്ണി ആനയെ തൊണ്ട വരെ വിഴുങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ ബെഡിൽ കിടന്ന് തുള്ളി എൻ്റെ ഉണ്ണി ആനയുടെ അണ്ണാക്കി ചെന്ന് മുട്ടി. ആനയുടെ തുടുത്ത ചുണ്ടുകൾ എൻ്റെ ഉണ്ണിയുടെ ആ ഒരു കടക്കിൽ മുത്തമിട്ട് അങ്ങനെ നിന്നുട്ടോ. ചുവന്ന ബാൻഡ് പോലെ എൻ്റെ ആ ഒരു ഉണ്ണിച്ചുവട്ടിൽ ഒരു ഉണ്ണിയെ ചുറ്റി പിടിച്ചിരിക്കുന്ന ആനയുടെ ചുണ്ടുകൾ കണ്ട് എൻ്റെ ഉണ്ടകൾ സഞ്ചിയിൽ ഓടിക്കളിച്ചു. അല്പം കഴിഞ്ഞ് ആനി ഉണ്ണി വായിൽ നിന്നും ഊരിയിട്ട് അവളുടെ തുപ്പലും കൂട്ടിയടിച്ചു കേട്ടോ. ഔഫ്, അപ്പം ഞാനൊന്ന് കൂവി. കാണിട്ടിടി പൂവി നിൻ്റെ ഊരി കളയടി ഇതെല്ലാം അവളോട് പറഞ്ഞിട്ട് നിന്നപ്പോൾ ആനി എഴുന്നേറ്റ് അവളുടെ ഊരി ആ ഒരു നൈറ്റിയിലെ അതങ്ങോട്ട് ഊരി കളഞ്ഞു കേട്ടോ. ഉൾവസ്ത്രവും ആട്ടി വസ്ത്രവും അതിൻ്റെ ഉള്ളിലില്ല. എൻ്റെ വാ അങ്ങോട്ട് പൊളഞ്ഞു പോയിട്ടോ. എൻ്റെ ഉണ്ണിയാണെങ്കിൽ അരയിൽ കിടന്ന് ചാടിയിട്ട് ചിന്ന വിളിക്കുക. അസലൊരു നെയ്ച്ചറക്ക്. നെഞ്ചിൽ ആറ്റം മാമ്പഴങ്ങൾ തെറിച്ചിങ്ങനെ നിൽക്കുക. അതിൻ്റെ മുഴുപ്പും കൊഴുപ്പും കാരണം ലേശം ഇടിഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികം. വട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ബ്രൗൺ ഏരിയോളയ്ക്ക് നടുവിന് തെറിച്ചു നിൽക്കുന്ന ഞാവൽമുട്ടുകൾ കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിച്ചില്ല. സ്റ്റെപ്പ് മമ്മിയെ കയ്യിൽ പിടിച്ച് വലച്ചിട്ട് എൻ്റെ ദേഹത്തോട്ടിട്ടിട്ട് ഞാൻ അവളുടെ മാമ്പഴത്തിലേക്ക് തലയടിപ്പിച്ചിട്ട് ഞാവൽപ്പഴം ഒരെണ്ണം വായിലാക്കിയിട്ട് ചപ്പി അങ്ങോട്ട് വലിച്ചു. ആ എൻ്റെ അമ്മേ ഓനെ തടിച്ച തുടകൾ അകത്തിയിട്ട് എൻ്റെ കമ്പി പോലത്തെ ഉണ്ണിയെ തുടകൾക്കിടയിലാക്കിയിട്ട് ആന എൻ്റെ നെഞ്ചി കിടന്നുകൊണ്ട് പടഞ്ഞു കേട്ടോ. എന്നിട്ട് പറഞ്ഞു വലിച്ച് കുടിക്കടാ. വലിച്ചിട്ട് ചപ്പി വലിക്ക്. ആനി മാമ്പഴം എൻ്റെ വായിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് കൈകൾ കൊണ്ടും ആനിയുടെ രണ്ട് മാമ്പഴങ്ങളും എടുത്ത് പിടിച്ച് ഞാൻ അവളുടെ രണ്ട് ഞെട്ടും മാറി മാറി വായിലാക്കി ചപ്പി കുടിച്ചു. ആനിയുടെ ആ ഒരു കവക്കിടയിൽ കിടന്നിട്ട് എൻ്റെ ഉണ്ണി അവന് കയറാൻ മാളം വല്ലതും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ ആനിയുടെ ആ ഒരു കൊഴുത്ത മാമ്പഴങ്ങൾ രണ്ടും മാറി മാറി വായിലാക്കി ഇങ്ങനെ ചപ്പി വലിച്ചു കേട്ടോ. ഇടയ്ക്ക് മാമ്പഴങ്ങളെ അടുപ്പിച്ച് പിടിച്ചിട്ട് രണ്ട് ഞാവൽപ്പഴങ്ങളും കൂടി ഒരുമിച്ച് വായിലാക്കി കഴിച്ചു. ആ മോനെ കഴിച്ചിട്ട് പൊട്ടുവാടാ എന്ന് പറഞ്ഞോട്ടോ. ആനി പിന്നീട് വായുവിൽ മാമ്പഴവും അതിങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ട് നിന്നിങ്ങനെ പൊങ്ങണം കേട്ടോ. പിന്നീട് ആനി എൻ്റെ അരക്കെട്ടിലേക്ക് കണ്ട് കയറി കവച്ചിരുന്നു. എൻ്റെ ഉണ്ണി പിടിച്ചിട്ട് അവൾ അന്ന് ഇപ്പൂവിലിട്ടുണ്ട് ഒരക്കുകയും ചെയ്തു. അന്നേരം ഞാൻ ഔ ആനി എന്ന് വിളിച്ചു കേട്ടോ. പൂവ് വിടർന്ന് പുറത്തോട്ട് തള്ളി വന്ന ആ ഒരു മുട്ട് കണ്ട് എൻ്റെ ഉണ്ണി വീണ്ടും അവളുടെ കയ്യിൽ കിടന്ന് വിങ്ങി. ചക്കക്കുരു പോലത്തെ മുഴുത്ത ആ ഒരു മുട്ട് കണ്ടിട്ട് തന്നെ വായിൽ വന്നു കേട്ടോ. വായിലിട്ട് ചപ്പി തിന്നണം ഇപ്പോഴല്ല പിന്നെ എന്ന് ഓർത്തു കേട്ടോ. ആനി എൻ്റെ ഉണ്ണിലേക്ക് കയറിയിരുന്നു. ആ അലുവയിൽ കത്തി കയറുമ്പോൾ ആനിയുടെ ആ ഒരു പൂവേ എൻ്റെ ഉണ്ണിയെ അങ്ങോട്ട് മുഴുകിട്ടോ. മുഴുവനായിട്ടും ആ ഒരു കട വരെ ആ പൂവിലോട്ടുണ്ട് ഇറക്കി. എൻ്റെ ഉണ്ടകളാണെങ്കിലോ പാൽ വന്നിട്ട് വേർതിരിക്കുക. അന്നേരം ഞാൻ ആനിയുടെ ആ ഒരു ബാക്കിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കിയപ്പോൾ ആനി ചിരിച്ചുകൊണ്ട് ഉണ്ണിയിലൊന്നും പൊങ്ങി പൊങ്ങി അടിച്ചു. ആനി എൻ്റെ ഉണ്ണിയിലിരുന്ന് പൊങ്ങിത്താണു കേട്ടോ. ഞാൻ ആനിയുടെ ആ ഒരു ബാക്കിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കിയപ്പോൾ ആനി ചിരിച്ചുകൊണ്ട് ഉണ്ണിയിൽ നിന്ന് പൊങ്ങി അടിക്കുകയാണ് കേട്ടോ. ആനി എൻ്റെ ഉണ്ണിയിലിരുന്ന് ഇങ്ങനെ പൊങ്ങിത്താണു നല്ല വഴുവഴുപ്പോടെ. എന്നാൽ മുറുകി ആനിയുടെ ആ ഒരു പൂവിൽ എൻ്റെ ഉണ്ണി ഇങ്ങനെ കയറി ഇറങ്ങി കേട്ടോ. ആനിയുടെ മുഴുത്ത മുട്ട് പുറത്തോട്ട് തള്ളിയും അകത്തോട്ട് ലേശം കയറിയും കളിക്കുന്നത് കണ്ടിട്ടേ എൻ്റെ ഉണ്ണി ആനിയുടെ പൂവിൽ ഇങ്ങനെ കിടന്ന് വെട്ടിയാടി. ആനി തുളുമ്പുന്ന മാമ്പഴവുമായിട്ട് എൻ്റെ കമ്പി പോലത്തെ ഉണ്ണിയിൽ അടിച്ച് പൊളിച്ചു. ആനിയുടെ കനത്ത ആ ഒരു ബാഗ് എൻ്റെ ഉണ്ണിയുടെ കടയിൽ വന്നിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ എൻ്റെ ഉണ്ണി ചുറ്റി പിടിച്ചിട്ട് അവളുടെ പൂവ് അവളെ അവർ തേനിൽ കുളിച്ചിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി. അതോടെ ആനയുടെ പൂവിൽ നിന്നും തേനിങ്ങനെ എൻ്റെ ഉണ്ണിയിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങിട്ടോ. ഉണ്ടകൾ നനച്ചുകൊണ്ട് എന്ത് കവക്കിടയിലേക്ക് ഇറങ്ങുമെന്ന് എനിക്കറിയായിരുന്നു. എന്നാൽ ഒഴുക്ക് പൂവിയുടെ ആ ഒരു പൂവിൽ നല്ലതുപോലെ ഉണ്ട് കേട്ടോ. ബെഡിൽ കിടന്ന്